ഹായ് ഡി എസ്, ഇന്നത്തെ വീഡിയോ 1.5 കിലോ വെയിറ്റ് വരുന്ന ട്യൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ട്യൂട്ടർ കേക്കിലേക്ക് വേണ്ട കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കേക്കിൽ യെല്ലോ കളറുള്ള ക്രീമാണ് കേട്ടോ ആദ്യം എടുത്തിട്ടുള്ളത്. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലായിട്ട് അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് ഞാൻ എന്താ കേക്കിൻ്റെ പകുതി വരെ ഈ ഒരു യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. യെല്ലോ ക്രീം പകുതി വരെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളോട് വൈറ്റ് ക്രീമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം വളരെ ലൈറ്റായിട്ട് മാത്രമേ പുറമേ ഞാൻ ഈ ഒരു കളറൊക്കെ ചെയ്തെടുക്കുന്നുള്ളൂ. അത്യാവശ്യം കട്ടിയിൽ ഞാൻ ക്രീം ഇട്ട് കൊടുത്ത് ഐസിങ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി കേക്കിൻ്റെ സൈഡിലൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ട് വളരെ പതുക്കെ അധികം പ്രസ് ചെയ്യാതെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം കേക്കൊക്കെ നല്ല ഫിനിഷാക്കിയ ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് നല്ല സെറ്റായ ശേഷമാണ് ടൂട്ടിയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കേക്ക് 7 ഇഞ്ച് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ പകുതി വരെ യെല്ലോ കളർ ചെയ്തിട്ട് പിന്നെ വൈറ്റ് കളറുള്ള ക്രീം ആട്ടോ കൊടുക്കുന്നത് കേക്കിന് മേലോട്ട്. ഈ ഒരു കേക്കും സൈഡും മുകളിലൊക്കെ തന്നെ നല്ല ഫിനിഷാക്കിയ ശേഷം ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സെറ്റായ ശേഷമാണ് കേട്ടോ ടൂട്ടർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് പിറ്റേന്നായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പം ബാക്കി ഡെക്കറേഷനൊക്കെ ഞാൻ പിറ്റേന്നാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കും നല്ല ഫിനിഷാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിൽ റൗണ്ടിലായിട്ട് ഗനാഷാട്ടോ കൊടുക്കുന്നത്. ട്രിപ്പ് മോഡലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗനാഷ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനിതാ ഇതുപോലെ ട്രിപ്പ് മോഡൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഗനാഷ് എടുക്കുമ്പം അത്യാവശ്യം കട്ടിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കട്ടിയിലെടുക്കുമ്പം ട്രിപ്പ് ചെയ്യാൻ എളുപ്പമാണ്, ഗനാഷ് പെട്ടെന്ന് സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ട്രിപ്പ് മൊത്തമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് 5 ഇഞ്ച് ചെയ്ത കേക്ക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കനാഷ് ഇതാ ഇതുപോലെ ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ഗ്രീൻ കളറുള്ള വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് രണ്ട് കേക്കിൻ്റെ ഇടയിലായിട്ട് ഞാനിതാ ഇതുപോലെ അത്യാവശ്യം വെളുപ്പഴ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് താഴത്തെ ലെയറിലും ചെയ്തെടുക്കുന്നുണ്ട്, സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കേക്കിന് വേണ്ട കളറൊക്കെ കസ്റ്റമർ നേരത്തെ തന്നെ പറഞ്ഞിട്ടായിരുന്നു. അവരുടെ ഡ്രസ്സിന് കളർ അനുസരിച്ചിട്ട് യെല്ലോയും ഗ്രീനും വേണമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴത്തെ ലെയറിലും ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ 3 ഫ്ലവർ വെക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇതാ ഇതുപോലത്തെ ഫ്ലവർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലവറും കസ്റ്റമർ തന്നെ പറഞ്ഞതായിരുന്നു ഇതുപോലത്തെ ഫ്ലവർ മതി എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എന്താ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ 3 ഫ്ലവർ. കേക്കിൻ്റെ ഫ്ലവറൊക്കെ ഇതാ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഹാപ്പി ബേർഡ് എന്നുള്ള ഒരു സ്റ്റിക്ക് കൂടി വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ യെല്ലോ കളറുള്ള തന്നെ ഒരു ഹാപ്പി ബേർഡേ എന്നുള്ള സ്റ്റിക്ക് ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ട്യൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരും കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.